ವಿವಿಧ ಬೇಡಿಕೆಗಳನ್ನು ಮುಂದಿಟ್ಟು ಪಡಿತರ ವರ್ತಕರು ಮಂಜೇಶ್ವರ ತಾಲೂಕು ಕಚೇರಿಯಲ್ಲಿ ಧರಣಿ ನಡೆಸಿದ್ರು. ಮಿಷನ್ ಸರಿಯಾಗಿ ಕೆಲಸ ಮಾಡಲು ವ್ಯವಸ್ಥೆಯನ್ನು ಕಲ್ಪಿಸಬೇಕು, ಪಡಿತರ ವರ್ತಕರು ಮಿಷನ್ಗೆ ಅಡ್ಡಿ ಮಾಡುತ್ತಿದ್ದಾರೆ ಎಂದು ಕೇರಳ ವಿಧಾನಸಭೆಯಲ್ಲಿ ಸಚಿವರ ದಿಕ್ಕು ತಪ್ಪಿಸುವ ಹೇಳಿಕೆಯನ್ನು ಹಿಂಪಡೆಯಬೇಕು, ಪಡಿತರ ವರ್ತಕರ ವೇತನ ಪರಿಷ್ಕರಣೆ ಮಾಡಬೇಕು, ಸುಪ್ರೀಂ ಕೋರ್ಟ್ ತೀರ್ಪಿನ ಹೊರತಾಗಿಯೂ ಕಮಿಷನ್ ನೀಡದೆ ಕಿಟ್ ಕಮಿಷನ್ ವಿಳಂಬ ಮಾಡುವುದನ್ನು ನಿಲ್ಲಿಸಿ ಮೊದಲಾದ ಬೇಡಿಕೆಗಳನ್ನು ಮುಂದಿಟ್ಟುಕೊಂಡು ಪಡಿತರ ವರ್ತಕರು ಧರಣಿ ನಡೆಸಿದರು. വർഷം പ്രഖ്യാപിക്കുണ്ട്. പക്ഷേ ബജറ്റ് വഴി നമ്മുടെ കേരളത്തിൽ നിന്ന് റേഷൻ വ്യാപാരികൾക്ക് ഒന്നും ലഭിക്കാതെ പോയി. കേന്ദ്ര ബജറ്റിൽ നിന്നും കേരളത്തിന് അർഹതപ്പെട്ട പി എം ജി നമ്മൾ ഇത് മാറ്റിപ്പോയപ്പോൾ പകരം അതിൽ സംവിധാനം ഉണ്ടായില്ല. പക്ഷേ കേരളത്തിൽ തന്നെ ഇപ്പൊ അടുത്ത കാലത്തായി നമുക്ക് ഈ ഒരു വർഷത്തേക്കാണ് കേന്ദ്രം നമുക്ക് ബഡ്ജറ്റിൽ ഇതിനുള്ള തുക വകത്തിയുള്ളത്. പക്ഷെ അടുത്ത വർഷം എന്ത് സംഭവിക്കുന്നത് പോലും വലിയൊരു വിഷമത്തിലുള്ള ഒരു ഘട്ടമാണ്. കേരളത്തിലെ റേഷൻ ഷോപ്പ് നിലനിൽക്കുമോ, അതിൽ അവസാനിപ്പിക്കേണ്ടി വരുമെന്നൊരു ഒരു വിഷമത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും റേഷൻ വ്യാപാരികൾ തന്നെ ഒരു വിഷമത്തിലുണ്ട്. അപ്പൊ അത്തരം സന്ദർഭത്തിൽ നമ്മുടെ കേന്ദ്ര ബജറ്റ് കഴിഞ്ഞപ്പോൾ കേരള ബജറ്റ് വലിയ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, എന്തൊക്കെ നമ്മളെ ഉൾപ്പെടുത്തി വിജയിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം. പക്ഷെ കേരള ബജറ്റിൽ നമുക്കൊന്നുമില്ല, നമ്മുടെ ബജറ്റിൽ ഒരുപാട് വിഷമിപ്പിച്ചിട്ട് ഒരു പോലും ഉപയോഗപ്പെടുത്താതെ നമ്മൾ ആ ബജറ്റ് അങ്ങനെ പോയി. പക്ഷെ ആ ബജറ്റ് പോയപ്പോഴും കേരള അസംബ്ലിയിൽ നമ്മുടെ പ്രതിപക്ഷ എം എൽ എമാർ ഇതിനെതിരെ ശബ്ദിച്ചപ്പോൾ അത് ആ പ്രതിപക്ഷ എം എൽ എമാരെ പറഞ്ഞത് അത് റേഷൻ വ്യാപാരികൾ കരുതിക്കൊണ്ട് ഈ പോസ്റ്റ് മിഷൻ മോശമാക്കുന്നതാണ്, അതുകൊണ്ടാണ് കേരളത്തിൽ റേഷൻ വ്യാപാരി ഇങ്ങനെ താഴ്മാറാകുന്നത്, അതുകൊണ്ട് ആ റേഷൻ വ്യാപാരികൾ നടപടിയെടുക്കുന്നു. പക്ഷേ നമ്മുടെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ വെല്ലുവിളിച്ചു ഈ സമരം ഈ വെല്ലുവിളിച്ചു. നമ്മൾ ഈ സംഭവം സത്യമാണെങ്കിൽ ആ റേഷൻ വ്യാപാരി ആരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ശക്തമായിട്ട് നമ്മൾ റേഷൻ വ്യാപാരി അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ജോഡി നെല്ലൂർ അടക്കമുള്ളവർ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയോട് പറഞ്ഞത്. ഇത്തരം സാഹചര്യം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം, അവരെ ശിക്ഷിക്കണം, അവരുടെ റേഷൻ ജില്ലയസം ഒരിക്കലും സഹായിക്കില്ല. അത്തരം സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറ്റുക തന്നെ വേണം, അതിനുള്ള സംവിധാനം ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രി മലക്കം പറഞ്ഞ് ഒന്നും ഉണ്ടാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ മന്ത്രി പറയുന്നു അതിപ്പോൾ ജനങ്ങൾ വന്നപ്പോൾ അതിൽ പൊടിപാടുണ്ട്, മിഷനിൽ ഒരുപാട് പൊടിയുണ്ട്, ആ പൊടി മൂലമാണ് കൈവച്ചതുകൊണ്ട് വരാൻ പറ്റാത്തെന്ന് പറഞ്ഞു. അപ്പൊ ഓരോ മാറിലും ഓരോ മാറിലും കഴിഞ്ഞ വർഷം കണ്ടതെന്ന് പ്രശ്നത്തിൽ ഓരോ ಸಂಘಟನೆಯ ರಾಜ್ಯ ಕಾರ್ಯದರ್ಶಿ ಪಿಕೆ ಅಬ್ದುಲ್ ರಹಿಮಾನ್ ಧರಣಿಗೆ ಚಾಲನೆಯನ್ನ ನೀಡಿದ್ರು. ಈ ಸಂದರ್ಭ ಪ್ರಮುಖರು ಕಾರ್ಯಕರ್ತರು ಸೇರಿದಂತೆ ನೂರಾರು ಮಂದಿ ಧರಣಿಯಲ್ಲಿ ಪಾಲ್ಗೊಂಡಿದ್ದರು.